നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ മെഡിക്കൽ കോളേജിൽ നവജാത ശിശുക്കളുടെ യൂണിറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 10 കുട്ടികൾ വെന്ത് മരിച്ചു. വളരെ അതിദാരുണമായ ഒരു വാർത്തയാണ് ഇത്. 16 കുഞ്ഞുങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന നില വളരെ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഉത്തർപ്രദേശിലെ ഝാൻസി ജില്ലയിലുള്ള മഹാറാണി ലക്ഷ്മിബായ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇന്നലെ രാത്രി ഏകദേശം 10:45-11 ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. ആ ആശുപത്രിയിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമികമായിട്ട് പുറത്തുവരുന്ന വിലയിരുത്തലുകൾ. തീപിടുത്തമുണ്ടായ സമയം തീവ്രപരിചരണ വിഭാഗത്തിൽ 50 നവജാത ശിശുക്കളാണ് ഉണ്ടായിരുന്നതെന്ന് അധികൃതർ അറിയിച്ചു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 10 പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഈ ഒരു ആശുപത്രിയിൽ വന്ന് മരിച്ചിരിക്കുന്നത്. പരിക്കേറ്റ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് 12 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും ജാൻസി ഡിവിഷണൽ കമ്മീഷണർ, മേഖലാ ഡെപ്യൂട്ടി ഐ ജി എന്നിവർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടമുണ്ടായ ഉടനെ 37 കുട്ടികളെ വേഗത്തിൽ സുരക്ഷിതമായി രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചു. അതുകൊണ്ടായിരുന്നു മരണസംഖ്യ ഉയരാനുള്ള സാധ്യത കുറഞ്ഞത്. എന്നാൽ 10 കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോഴേക്കും തീ ആളി പടരുകയായിരുന്നു. അങ്ങനെ 10 കുഞ്ഞുങ്ങളാണ് മരിച്ചത്. തീപിടുത്തത്തിൻ്റെ കാരണം അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. 6 ഫയർ എഞ്ചിനീയറുകൾ സ്ഥലത്തുണ്ടെന്നും ജാൻസി കളക്ടർ അവിനാശ് കുമാർ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗികൾ ഒഴിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഡോക്ടർമാർ, ആശുപത്രി ജീവനക്കാരും ചേർന്ന് ജനലുകൾ തകർത്ത് രോഗികളെ രക്ഷിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ജാൻസി മെഡിക്കൽ കോളേജിലെ NICU അപകടത്തിൽ കുട്ടികളുടെ മരണം അങ്ങേയറ്റം ദുഃഖകരവും ഹൃദയഭേദകവുമാണെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എക്സിൽ കുറിച്ചിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടത്തിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വളരെ ദാരുണമായൊരു സംഭവമാണ് ഉത്തർപ്രദേശിൽ ഉണ്ടായിരിക്കുന്നത്.